ഒന്ന് ഫോണിലും ഒന്ന് ഇതിന്റെ അകത്തും എടുത്തിട്ടുള്ളു. കാണാൻ പറ്റേണ്ടത് വിചാരിക്കുന്നത് അതിന്റെ അകത്ത് ഒന്നില് എന്റെ ഉണ്ടാവും, ഒന്നില് എന്റെ മൈക്ക് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാ എന്തോ മൈക്കിനൊക്കെ എന്തോ പ്രശ്നം വന്നു, പുതിയ അപ്ഡേഷൻ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് കാണുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യും. ആ ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഉള്ളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്നൊരു പ്രോബ്ലം ചെയ്യാം, പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം പരിപാടി. ഒരു വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതരാം, എല്ലാവരും ഒന്ന് പരമാവധി എഴുതാനുള്ളത് നോക്കുക. ഒരു ബുക്കും പേപ്പറിലും എടുത്തിട്ട് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യനാണ്, വലിയ സംഭവത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ കാർ നോട്ട് റെഫ്രിജറേറ്റർ? എ കാർ നോട്ട് റെഫ്രിജറേറ്റർ? Extracts kilojoule per minute ലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മൾ സെക്കൻഡിലായിരിക്കും എപ്പോഴും ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതേപോലെ വേറെ എന്തെങ്കിലും യൂണിറ്റിലൊക്കെ നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. എ കാർനോട്ട് റെഫ്രിജറേറ്റർ എക്സ്ട്രാക്ട്സ് 500 kilojoule per minute heat. From a cold room, which is maintained at, -10°C. Okay, the discharge of refrigerant to the atmosphere is atmosphere is maintained at 35 degrees Celsius. Determine power required on task. Determine power requirement to drive the machine. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കും. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് മോഡ്യൂൾ ആണോ സെക്കൻഡ് മോഡ്യൂൾ ആണോ കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങുന്നത്.
നമ്മൾ കാർനോട്ട് സൈക്കിൾ ഒക്കെ പഠിച്ചത് ഫസ്റ്റ് മൊഡ്യൂളായിരുന്നു. ആ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ഓർമ്മ വെക്കുക, കാർനോട്ട് ഒരിക്കലും നടക്കാത്ത സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാൻ പറ്റില്ലേ? ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം, ആ എഴുതുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ ഇതിന്റെ അകത്ത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നോക്കിയാൽ മതി. കാർനോട്ട് റെഫ്രിജറേറ്റർ, നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. പക്ഷെ അവിടെ തന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചത്, കാർനോട്ട് സൈക്കിളിനൊക്കെ സൈക്കിളിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചത്. അപ്പൊ ഈ കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ റെഫ്രിജറേറ്റർ എന്നുള്ള പേര് കണ്ടുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂൾ ആണെന്ന് വിചാരിച്ചു പോരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെയുള്ള വ്യത്യാസം വെച്ചാൽ ഒരു കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർനോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ, കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മളത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായത്. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിലായിരുന്നു പഠിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ഇത് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ വാക്ക് കേട്ടതിനെ കൊണ്ട് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യന്റെ ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പാടേ ഇല്ല. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇക്വേഷൻ സെയിം ആയിട്ടാണ് നമ്മൾ ഇതിന്റെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കാർനോട്ട് റെഫ്രിജറേറ്റർ എക്സ്ട്രാക്ട് 500 kJ പെർ മിനിറ്റ്. അതായത് എത്രത്തോളം ഹീറ്റ് വലിച്ചെടുക്കേണ്ടതാണ്. എക്സ്ട്രാക്ടിന്റെ അർത്ഥം എന്താ, വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക എന്നുള്ള. അപ്പം എത്രത്തോളം ഹീറ്റ് വലിച്ചെടുക്കേണ്ടത്, 500 kJ പെർ മിനിറ്റിലാണ്. കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്നത് മൊത്തം എന്തിന്റെ അർത്ഥം, കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ് നമ്മളെ ത്രൂ ഔട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കിലോ ജൂൾ പെർ സെക്കൻഡ് അല്ലെ, അതിന്റെ പേരാണ് കിലോ വാട്ട്. ഇതാണ് നമ്മൾ യൂണിറ്റ് പഠിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എപ്പോഴും തരിക മിനിറ്റിലൊക്കെ ആയിരിക്കും, നമുക്കറിയാം മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ. അതുകൊണ്ട് അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ അകത്ത് 500 kJ പെർ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, കിലോ ജൂൾ പെർ സെക്കൻഡിലാണ് നമ്മളെ ഫുൾ യൂണിറ്റ് ഉണ്ടാവുക, നമ്മളെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരാണ് കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നമുക്ക് കിലോ വാട്ട് എന്ന് പറയാം. എത്ര ജൂൾ പെർ സെക്കൻഡിനുള്ള തന്നെയാണ് കിലോ വാട്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ അതും കഴിഞ്ഞിട്ട് അത്രയും ഹീറ്റാണ് എന്ത് ഇത് അബ്സോർബ് ചെയ്യുന്നത്, അതായത് നമ്മളെ ഇവാപറേറ്ററിന്റെ അകത്ത് നിന്ന് വലിച്ചെടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത് അവിടുന്ന് ഇവാപറേറ്ററിന്റെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് 500 kJ പെർ മിനിറ്റ്. അതുവരെ ഓക്കെയാണ്. ഹീറ്റ് ഫ്രം എ കോൾഡ് റൂം, കോൾഡ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവാപറേറ്റർ ആണ്. ഇവാപറേറ്ററിന്റെ ഭാഗമാണ് കോൾഡ് ആയിട്ടുണ്ടാവുക. അപ്പൊ ഇവാപറേറ്റർ എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ കോൾഡ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഞാൻ അവിടെ ബ്രാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ട കൺഫ്യൂഷൻ ആവാണ്ടിക്കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ, ഓരോ വേർഡ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് -10°C. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും -10°C ഒക്കെ എവിടെ ഉണ്ടാവുക, ഇവാപറേറ്ററിൽ ഉണ്ടാവുക. അത് നമ്മളെ ഫ്രിഡ്ജിന്റെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തായിരിക്കും -degree ഒക്കെ വരിക. അപ്പൊ -10°C ആണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് തന്നിട്ടുണ്ട്. അടുത്ത പറയുന്നത് ദ ഡിസ്ചാർജ് ഓഫ് റെഫ്രിജറന്റ് ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, റെഫ്രിജറന്റിന്റെ ഡിസ്ചാർജ് എന്നുവെച്ചാൽ ഹീറ്റിന്റെ ഡിസ്ചാർജ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഹീറ്റ് ഡിസ്ചാർജ് ചെയ്യുക എവിടെ, അറ്റ്മോസ്ഫിയറിലേക്ക്. അതായത് അത് എവിടെയായിരിക്കും ഉദ്ദേശിക്കേണ്ടത്, കണ്ടൻസർ ആണ്. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്താ സാധനം, പകരം ഇൻഡയറക്റ്റ് മീനിങ്ങിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതാണ് കണ്ടൻസർ. കണ്ടൻസറിന്റെ ഭാഗത്തുള്ള കാര്യം പറയുന്നത് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് 35°C. അത് നിങ്ങൾക്ക് കണ്ടോ 35°C, അതായത് നല്ല ചൂടുള്ള ഭാഗം. ചൂടുള്ള ഭാഗം എപ്പോഴും എവിടെ ആയിരിക്കും, കണ്ടൻസർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ പവർ റിക്വയർമെന്റ്സ് ടു ദ ഡ്രൈവ്, ഡിറ്റർമൈൻ പവർ റിക്വയർമെന്റ് ടു ഡ്രൈവ് ദ മെഷീൻ. ഇതാണ് നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി എടുക്കുക. റെഫ്രിജറേറ്റർ എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കരുത്. കാർനോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി മുമ്പിൽ ഇട്ടുതന്നിട്ടുണ്ട്. കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് ശരിക്കും. അത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യുക, അബ്സോർബ് ചെയ്യുന്നുണ്ട്. 500 kJ പെർ മിനിറ്റ്
ഓഫ് ഹീറ്റ് ആണ് അത് അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ കിലോ ജൂൾ പെർ സെക്കൻഡിലാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും, അഥവാ കിലോ വാട്ട് എന്നാണ് അതിന് പറയാം. അത്രയും ഹീറ്റ് ഫ്രം എ കോൾഡ് റൂം, എന്ന് വെച്ചാൽ കോൾഡ് ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇവാപറേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്, ഇവാപറേറ്റർ ഉണ്ടാകുന്ന അത്രയും ചൂട് വലിച്ചെടുക്കുന്നു. വിച്ച് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് ആ അവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് -10°C. ദ ഡിസ്ചാർജ് ഓഫ് റെഫ്രിജറന്റ് ടു ദ അറ്റ്മോസ്ഫിയർ ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് 35°C. അതായത് കണ്ടൻസറിന്റെ അകത്തുള്ള ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ പവർ റിക്വയർമെന്റ്സ് ടു ഡ്രൈവ് ദ മെഷീൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരക്കലാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഗ്രാഫാണ് വരക്കേണ്ടത്, ചെറുതായിട്ടൊന്ന് താത്തുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഗ്രാഫ് എന്ന് വെച്ചാൽ ടി എസ് ഡയഗ്രാം. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ അകത്തുള്ള ഗ്രാഫ് വരക്കേണ്ടത്. ഞാൻ ടി എസ് ഡയഗ്രാം വരക്കാൻ പോവാണ്. കാർനോട്ട് സൈക്കിൾ നമുക്കറിയാം എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നതെന്ന്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരും, പേടിക്കണ്ട. ടി എസ് ഡയഗ്രം എടുത്തു. ടി എസ് ഡയഗ്രം എടുത്താൽ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ടി എസ് ഡയഗ്രത്തിൻ്റെ അകത്തൊരു മലയുണ്ട്. ആ മല ഇങ്ങനെയായിരിക്കും. ടി എസ് ഡയഗ്രത്തിലെ മല സാധാരണ മലയാണ്. അപ്പൊ നമ്മളെ ഭാഗത്തിലേക്ക് പോവാ. ഓരോ പ്രോസസ്സ് എന്താ നടക്കുന്നത്, കാർനോട്ട് സൈക്കിളിന്റെ പ്രോസസ്സ് എന്താ നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ ഒരിക്കലും നടക്കാത്ത സൈക്കിളാണ്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഉണ്ടാവുക ഫസ്റ്റ് കമ്പ്രസർ. ഒരു കമ്പ്രസർ ഉണ്ട്, ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്. താഴത്താണ് എപ്പോഴും ഇവാപ്പറേറ്റർ വരക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവാപ്പറേറ്റർ ഉണ്ട്. മുകളിലാണ് എപ്പോഴും കണ്ടൻസർ ഉണ്ടാവും. കണ്ടൻസർ പിന്നെ ലെഫ്റ്റ് സൈഡില് എക്സ്പാൻഷൻ വാൾവും ഉണ്ട്. അപ്പൊ നമ്മളെ കംപ്രസറിന്റെ അകത്തുനിന്ന് ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്ന് വന്ന സാധനം നേരെ കംപ്രസറിൽ കൊടുത്തു, വലിയ വായി കൂടെ കയറിയിട്ട് ചെറിയ വായി കൂടെ പുറത്തേക്ക് വന്നു. അങ്ങനെ വന്ന കണ്ടൻസറിലേക്ക് പോയി, അത് നേരെ ഈ എക്സ്പാൻഷൻ വാൾവിലേക്ക് പോയി, തിരിച്ചു നേരെ ഇങ്ങോട്ടേക്കും വന്നു. ഇതാണ് നമ്മളെ പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ ആയാലും സെക്കൻഡ് മൊഡ്യൂൾ ആയാലും എല്ലാം നമ്മൾ പഠിക്കുന്നത് ഇതേ സാധനം തന്നെ. കംപ്രസറിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും 1 കൊടുക്കണില്, കംപ്രസർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് അറിഞ്ഞാൽ എപ്പോഴും 2 കൊടുക്കല്. അപ്പൊ അതും കൊടുത്തു. കംപ്രസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടി സാധനം കണ്ടൻസർ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. 3 എന്ന് പറഞ്ഞ സാധനം എക്സ്പാൻഷൻ വാൾവ് വഴി പിന്നെയും പുറത്തേക്ക് ഇറങ്ങുന്നത്, അത് 4 ആയി. പിന്നെ 4 എന്ന് തിരിച്ച് നേരെ ഇവാപ്പറേറ്റർ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. അങ്ങനെയാണ് ഈ സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ പ്രോസസ്സ് എന്താന്ന് നോക്കാം, എന്നിട്ടൊക്കെ നമുക്ക് ബാക്കി മുന്നോട്ടേക്ക് പോവാം. 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് കാർനോട്ട് സൈക്കിളിന്റെ അകത്ത്, 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് എപ്പോഴും എന്താന്ന്, ഫസ്റ്റ് മോഡ്യൂൾ ആണേത് ഓർമ്മ വേണം. കാർനോട്ട് എന്ന് പറഞ്ഞത് ഫസ്റ്റ് മോഡ്യൂൾ ആണ്. എന്താടാ ഐസെൻട്രോപിക് കംപ്രഷൻ അല്ലേ? ഉത്തരം പറഞ്ഞായിരുന്നു ഞാൻ, എന്താ ഡൗട്ട് ചോദിച്ചത്. കംപ്രസറിനകത്ത് എപ്പോഴും നടക്കുന്ന പ്രോസസ് ഐസെൻട്രോപിക് ആയിട്ടുള്ള കംപ്രഷൻ ആണ് എപ്പോഴും നടക്കുക. അത് ഓർത്ത് വെക്കുക. നമ്മൾ കാലങ്ങളായിട്ട് ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചതിൽ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇത് മാത്രമാണ്. ഇനി കാർനോട്ട് സൈക്കിൾ ആണെന്നറിയാം, അതുകൊണ്ട് തന്നെ 2 to 3 നടക്കുന്ന പ്രോസസ്സ് എന്തായിരിക്കും? കണ്ടൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സാധനമാണ്. അത് ഏത് രീതിയിലാണ് ഹീറ്റ് റിജക്ട് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കാർനോട്ട് സൈക്കിൾ ആണ്, ഒരിക്കലും നടക്കാത്ത സൈക്കിളാണ് കാർനോട്ട്. ഒരിക്കലും നടക്കൂല, ഒരിക്കലും നടക്കാത്ത. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് ഐസോ തെർമലായിട്ട്. ഐസോ തെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹീറ്റ് റിജക്ട് ചെയ്യുക, നടക്കാത്ത പരിപാടിയാണ്. ഹീറ്റ് റിജക്ഷൻ ആണ് ഇവിടെ നടക്കുക. ഓർമ്മയുണ്ടോ അത്? കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് ഒരിക്കലും നടക്കൂല. എന്താന്ന് ഒരിക്കലും നടക്കാത്തത്? ഹീറ്റ് റിജക്ട് ചെയ്യുക. എങ്ങനെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. നടക്കാണ്ടൊന്നുമില്ല, ഞാനത് വെറുതെ പറഞ്ഞതേയുള്ളൂ നിങ്ങൾക്കൊരു ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. ഐസോ തെർമൽ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ തണുപ്പിച്ച് തണുപ്പിച്ച് കൊണ്ടുവരിക. ഹീറ്റ് റിജക്ട് ചെയ്തിട്ട് നടക്കുന്ന പരിപാടി എല്ലാം വിചാരിക്കാം മൈൻഡിൽ. അപ്പൊ 2 to 3 പ്രോസസ്സ് ചെയ്യാൻ മാർക്ക് ചെയ്തു. 3 to 4 ഫസ്റ്റ് മൊഡ്യൂൾ ആണേ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എന്താന്ന്, കംപ്രസറിന്റെ നേരെ ഉൾട്ടാ ഫംഗ്ഷൻ ആണ്. എന്താന്ന്, ഐസെൻട്രോപ്പിക് തന്നെ ആയിരിക്കും എക്സ്പാൻഷൻ പ്രോസസ്സ്. ഐസെൻട്രോപ്പിക് ആയിട്ട് തന്നെ എന്താ നടക്കുക? കംപ്രഷന് പകരം
എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ നടന്നു, ഐസൻട്രോപിക് ആയിട്ട് തന്നെ എക്സ്പാൻഷൻ നടന്നു. ഇനി 4-2-1, 4-2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം 4-1 പ്രോസസ്സ്. അവിടെ എന്താ ഉള്ളത്, നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അകത്ത് നിന്ന് ചൂട് അബ്സോർബ് ചെയ്യും, ഭക്ഷണ സാധനത്തിന്റെ അകത്ത് നിന്നൊക്കെയുള്ള ചൂട് വലിച്ചെടുക്കുക. എങ്ങനെയാ വലിച്ചെടുക്കുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ്, നടക്കാത്ത പ്രോസസ്സ്, കാർ നോട്ട് സൈക്കിൾ, നടക്കാത്ത പ്രോസസ്സ്. അപ്പൊ ആലോചിക്കുക എന്താന്ന്, നടക്കാത്തതെന്ന് വെച്ചാൽ ഐസോ തെർമൽ ആയിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാം, അത് നടക്കാത്ത ഹീറ്റ് അബ്സോർബ് ചെയ്യാം, നടക്കാത്ത പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് എല്ലാ പ്രോസസ്സും കിട്ടി. ഈ പ്രോസസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിൽ അത് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് മൊഡ്യൂളാണ്, ഈ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ടെമ്പറേച്ചർ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത് എക്സ് ആക്സിസിൽ. അപ്പൊ നമുക്ക് 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വേണമെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് മലേന്റെ ഉള്ളിലോ മലേന്റെ പുറത്തോ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് മലേന്റെ പുറത്തെടുത്തിട്ടായിരുന്നു, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരുന്നു പഠിച്ചത്. അതുകൊണ്ട് ഞാൻ മലേന്റെ പുറത്തേക്കാണ് എടുക്കുന്നത്. ഞാൻ അപ്പൊ 1-ാമത്തെ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. 1, ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ മലേന്റെ പുറത്തേക്ക് എടുത്തത്. മലേന്റെ റൈറ്റ് സൈഡിലാണ് എന്തുള്ള എയർ എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. അപ്പൊ എയർ എന്ന് പറഞ്ഞ സാധനം പുറത്ത് ഞാൻ മാർക്ക് ചെയ്തു. 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. 1-2 പ്രോസസ്സ് ഐസൻട്രോപ്പിക് ആണ്. ഐസൻട്രോപ്പിക് എന്ന് വെച്ചാല് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി കുത്തനെ മുകളിലോട്ടേക്ക് ടി എസ് ഡയഗ്രത്തിൽ, കാരണം എസ് എക്സ് ആക്സിസിൽ ഉണ്ട്. ഇവിടെ 1-ലായാലും 2-ലായാലും എൻട്രോപ്പി എന്താന്ന് സെയിം ആണ്, അതുകൊണ്ട് ഐസൻട്രോപ്പിക് പ്രോസസ് ആയി. നമ്മളെ 1-2 പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 2-3 2-3 കണ്ടൻസർ, കാർനോട്ട് സൈക്കിൾ, ഒരിക്കലും നടക്കാത്ത പ്രോസസ്സ്. ഒരിക്കലും നടക്കാത്ത വെച്ചാൽ ഐസോ തെർമൽ ആയിട്ട് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്ട് ചെയ്യാം. അപ്പൊ അത് ഞാൻ വരയ്ക്കുക. ഐസോ തെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത് വൈ ആക്സിസിൽ. അപ്പൊ ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ കുത്തന ലെഫ്റ്റിലേക്ക് കൊണ്ടത്, 2-3 ആ പ്രോസസ്സുമായി. ഇനി 3-4 എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളാണ്, എക്സ്പാൻഷൻ പ്രോസസ്സാണ്, ടർബൈൻ വെച്ചിട്ടാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 3-4 എന്ന് വെച്ചാൽ ഐസോ തെർമൽ, ഐസോ തെർമൽ ആയിട്ട് താഴത്തേക്ക് വന്നു. 3-4 ഐസോ തെർമൽ ഐസൻട്രോപ്പിക് ആയിട്ട് 3-4 വന്നു. ഇനി ലാസ്റ്റ് ഉള്ള പ്രോസസ്സ് 4-1 പോകുന്ന പ്രോസസ്സ്. 4-1 എങ്ങനെയാ പോവുക, കാർനോട്ട് സൈക്കിൾ, ഒരിക്കലും നടക്കാത്തത്, നടക്കാത്തത് എന്താ ഐസോ തെർമൽ ആയിട്ട്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി ഞാൻ തിരിച്ച് ഇവിടത്തേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഷേപ്പാ കിട്ടുക, കറക്റ്റ് ഇ എസ് ഡയഗ്രത്തിന്റെ ഉള്ളിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് കിട്ടും. ഇനി ഇതിന് ഈ റെക്റ്റാംഗിൾ ഷേപ്പിന്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ ഫിഗർ വരക്കണം. ഈ കാർനോട്ട് സൈക്കിളിന്റെ ഫിഗർ നമ്മൾ വരച്ച് വെക്കുക, നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് ഈ പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഗ്രാഫിലേക്ക് വരാവൂ. ഈ 3 സ്റ്റെപ്പ് അതേപടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. 1-ാമത് വരക്കേണ്ടത് നമ്മളെ ഫിഗർ, ഈ കമ്പ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്, ഇവാപറേറ്റർ, ഈ 4 എണ്ണേ ഉള്ളൂ നമ്മളെ കയ്യിൽ ആകെയുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ 4 എക്യുപ്മെന്റ്സും വെച്ചിട്ട് ഫിഗർ വരക്കുക. ഫിഗർ വരച്ചിട്ട് അതിന്റെ തൊട്ട് അടുത്ത സൈഡിൽ എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നടക്കുന്ന പ്രോസസ്സ് ആണ് ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നടക്കുന്ന പ്രോസസ് എഴുതി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നേരെ ടി എസ് ഡയഗ്രത്തിലേക്ക് വരിക. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ടി എസ് ഡയഗ്രം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ടി എസ് ഡയഗ്രത്തിലേക്ക് വന്ന് ടി എസ് ഡയഗ്രം വരച്ചു. അപ്പൊ നമുക്ക് കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാ കിട്ടിയത്. ഇതിന്റെ അത് ഞാൻ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു പ്രോസസ്സ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടേ ഇല്ല. കാർനോട്ട് സൈക്കിളാണ്, ഐസോ ബാറിക് ആയിട്ട് ഒരു പ്രോസസ്സും നടക്കുന്നില്ല, ഐസോ തെർമൽ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റന്റ് പ്രഷർ, അല്ലെ ഞാൻ സാധാരണ ഈ ടി എസ് ഡയഗ്രാം വരച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. മലയെന്ന് ഇങ്ങനെ ചെരിഞ്ഞു വന്നു സ്ട്രേറ്റ് ലൈനായി കുത്തനത്തായിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞു വന്നു, മല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈനായി പിന്നെ താഴത്തേക്ക്. ഈ ഒരു പ്രോസസ് ഞാൻ എപ്പോഴും പറഞ്ഞെടുത്തുള്ളതാണ്. ഇപ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ കാർനോട്ട് സൈക്കിളാണ്.
കാർനോട്ട് സൈക്കിളിൽ ഐസോ ബാറിക് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാറേ ഇല്ല. ഇപ്പൊ ഇത്രയും കോൺസെപ്റ്റ് മാത്രം ഈ ഒരു പീരീഡിൽ മനസ്സിലാക്കി വെക്കുക, വേറെ അധികം ഞാൻ പറയുന്നില്ല. അടുത്ത അവറിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഞാൻ മൂന്ന് സ്റ്റെപ്പാണ് ഇപ്പൊ പറഞ്ഞത്, ഈ സ്റ്റെപ്പ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ എക്യുപ്മെന്റ്സിന്റെ ചിത്രം വരക്കുക. ആകെ നാല് എക്യുപ്മെന്റ്സ് നമുക്കുള്ളൂ, ആ നാല് എക്യുപ്മെന്റ്സിന്റെ ചിത്രം ആദ്യം വരച്ചു വെക്കുക. എന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടും മൈൻഡിൽ. റൈറ്റ് സൈഡിൽ എപ്പോഴും കംപ്രസർ വരണം, ടോപ്പിൽ എപ്പോഴും കണ്ടൻസർ വരണം, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എക്സ്പാൻഷൻ വാൾവ് വരണം, ഏറ്റവും താഴത്തെ നമ്മളെ പിടിച്ച് പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം വെക്കുന്ന സ്ഥലം ഇവാപറേറ്റർ, ഇത് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 1, 2, 3, 4 എന്ന് പറഞ്ഞ സംഖ്യകൾ മാർക്ക് ചെയ്യുക. സംഖ്യകൾ മാർക്ക് ചെയ്താൽ നമ്മൾ അവിടെ നടക്കുന്ന പ്രോസസ്സ്, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് സാധനമാണ് തന്നിട്ടുള്ളത് അത് വെച്ചിട്ടുള്ള പ്രോസസ്സ് നമ്മളവിടെ മാർക്ക് ചെയ്യും. കഴിഞ്ഞു. അപ്പൊ അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളിടത്തേക്ക് വരിക, നമ്മളെ ഗ്രാഫിലേക്ക് വരിക. ഗ്രാഫിൽ അവിടെ പ്ലോട്ട് ചെയ്യുക. ഇത്രയും കഴിഞ്ഞ നമ്മളെ മെയിൻ പ്രോബ്ലത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് പ്രോബ്ലം സോൾവിങ് ആണ്. സോൾവിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത അവറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞതാക്കുന്നില്ല, നമുക്ക് നല്ല അറ്റൻഡൻസ് ഒക്കെ എടുത്തോളാം. ഇതുവരെ മറന്നു കൊണ്ട് നോക്കുക.